ഹായ് ഐം സൗമ്യരാജ് എസ് എച്ച് സിവിൽ എസ് എൻ ഐ ടി അടൂർ മൊഡ്യൂൾ ഫൈവിലെ ഇൻവെൻറ്ററി കൺട്രോൾ ടെക്നിക്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവെൻറ്ററി കൺട്രോൾ ടെക്നിക്സ് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അത് എ ബി സി അനാലിസിസ് ഗോൾഫ് അനാലിസിസ് വിഇ ഡി അനാലിസിസ് ബഫർ സ്റ്റോക്ക് ഇ ഒ ക്യു എക്സ് വൈസഡ് അനാലിസിസ് എച്ച് എം എൽ അനാലിസിസ് എഫ് എസ് എൻ അനാലിസിസ് ലീഡ് ടൈം എസ് ഡി അനാലിസിസ് എസ് ഒ എസ് അനാലിസിസ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എ ബി സി അനാലിസിസ് ആണ് എ ബി സി അനാലിസിസിനെ നമ്മൾ സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോൾ മെത്തേഡ് എന്നും പറയുന്നു അതിൽ എ ബി സി അനാലിസിസ് നമ്മൾ അതായത് ആ ഒരു അനാലിസിസ് നമ്മൾ നടത്തുന്ന മെറ്റീരിയൽസിൻ്റെ ആനുവൽ കൺസെപ്ഷൻ വാല്യൂ വെച്ചിട്ടാണ് ആ ഒരു മെത്തേഡിൽ മെറ്റീരിയൽസിനെ നമ്മൾ എ ബി സി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു ഇനി നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം എ ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻവെൻ്ററിസിൻ്റെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ ഇൻവെൻറ്ററിയുടെ ടെൻ പെർസെൻറ്റേജ് ആണ് എ ഐറ്റംസ് കവർ ചെയ്യുന്നത് ബി ഐറ്റംസ് ട്വൻറ്റി പെർസെൻറ്റേജും സി ഐറ്റംസ് സെവൻറ്റി പെർസെൻറ്റേജും അതേസമയം ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പം എ ഐറ്റംസ് സെവൻറ്റി പെർസെൻറ്റേജ് ബി ഐറ്റംസ് ട്വൻറ്റി പെർസെൻറ്റേജ് സി ഐറ്റംസ് ടെൻ പെർസെൻറ്റേജ് എ ഐറ്റംസേക്ക് വെരി സ്ട്രിക്ട് കൺട്രോൾ ബി ഐറ്റംസ് മോഡറേറ്റ് കൺട്രോൾ സി ഐറ്റംസ് നീഡ് ഓൺലി ലോ കൺട്രോൾ എ ഐറ്റംസിന് സേഫ്റ്റി സ്റ്റോക്കിൻ്റെ ആവശ്യമില്ല ബി ഐറ്റംസിന് കുറച്ച് സേഫ്റ്റി സ്റ്റോക്ക് വേണം സി ഐറ്റംസിന് നമ്മൾ നമ്മുടെ കയ്യിൽ ഹൈ സേഫ്റ്റി സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എ ഐറ്റംസ് നീഡ്സ് മാക്സിമം ഫോളോ അപ്പ് ബട്ട് ബി ഐറ്റംസ് റിക്കു ഡി ഫോളോ അപ്പ് സി ഐറ്റംസ് നീഡ്സ് ക്ലോസ് ഫോളോ അപ്പ് എ ഐറ്റംസ് ഏത് സീനിയർ ഓഫീസേഴ്സ് ആയിരിക്കും മിക്കപ്പോഴും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ബി ഐറ്റംസ് മിഡിൽ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് സി ഐറ്റംസിന് ഏത് ഒഫീഷ്യലിന് വേണമെങ്കിലും ആ ഒരു മാനേജ്മെൻറ്റ് ഏത് ഒഫീഷ്യലിന് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇനി നമ്മളതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത് ആ ഗ്രാഫിൽ ക്ലാസ് എ വയലറ്റ് കളറായിട്ടും ക്ലാസ് ബി ഗ്രീൻ കളർ ക്ലാസ് സി യെല്ലോ കളറായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റി വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ക്ലാസ് സി ആയിരിക്കും ഏറ്റവും കൂടുതൽ ക്ലാസ് ബി കുറവായിരിക്കും ക്ലാസ് എ ഏറ്റവും കുറവായിരിക്കും അതായത് എക്സ് ആക്സിസിലെ ആ ഒരു ലെങ്ത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതേസമയം പ്രൈസ് വൈസ് ക്ലാസ് എ ആയിരിക്കും ബിനെക്കാടിലും സിയിനെക്കാടിലും കൂടുതൽ ഇനി അടുത്ത നമ്മൾ അതിൻ്റെ പ്രൊസീജിയറാണ് പഠിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ അതിൻ്റെ ഇൻവെൻട്രീസ് നോക്കും ഓരോ ഇൻ അതായത് ഓരോ ഇൻവെൻറ്ററീസ് ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആനുവൽ വോളിയം ഓഫ് യൂസേജും മണി വാല്യൂ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹൈ റുപ്പി പെർസെൻറ്റേജ് ഉള്ള ടോപ്പ് ടെൻ പെർസെൻറ്റേജ് ഐറ്റംസിനെ നമ്മൾ ക്ലാസ് എ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു നെക്സ്റ്റ് ഹയസ്റ്റ് റുപ്പി പെർസെൻറ്റേജ് ഉള്ള ട്വൻറ്റി പെർസെൻ്റ് ഐറ്റംസും ക്ലാസ് ബി ആയിട്ടും നെക്സ്റ്റ് ലോവസ്റ്റ് റുപ്പി പെർസെൻറ്റേജ് ഉള്ള സെവൻറ്റി പെർസെൻറ് ഐറ്റംസും ക്ലാസ് സി ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു ഇനി എസ് ഒ എസ് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത് എസ് ഒ എസ് അനാലിസിസ് നമ്മൾ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ എസ് ഫോർ സീസണൽ ഒ എസ് ഫോർ ഓഫ് സീസണൽ അതുപോലെ എസ് ഒ എസ് അനാലിസിസ് നമ്മൾ സീസണാലിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പം സീസണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ പല ചില സമയത്ത് മാത്രമേ നമ്മുടെ ഒരു റോ മെറ്റീരിയൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ ഓഫ് സീസണൽ എന്ന് പറയുമ്പോൾ അത് ത്രൂ ഔട്ട് ദ ഇയർ കിട്ടും പക്ഷേ ഓഫ് സീസൺ ആയിരിക്കുന്ന സമയത്ത് അതിന് പോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് സീസൺ എസ് ഒ എസ് അനാലിസിസ് വെച്ചിട്ട് ഒരു ഐറ്റത്തിൻ്റെ സീസണാലിറ്റി അതുപോലെ തന്നെ അത് എപ്പോൾ പ്രൊക്യൂർ ചെയ്ത് വെക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി അടുത്തത് എസ് ഡി ഇ അനാലിസിസ് ആണ് എസ് ഡി ഇ അനാലിസിസും നെയിം റെപ്രസെന്റ് ചെയ്യുന്ന പോലെ എസ് സ്റ്റാൻഡ്സ് ഫോർ സ്കാഷ് ഡി സ്റ്റാൻഡ്സ് ഫോർ ഡിഫിക്കൾട്ട് ഇ സ്റ്റാൻഡ്സ് ഫോർ ഈസി സ്കാറ്റ്സ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്ത് ഒരുപാട് ടൈം എടുത്താണ് നമ്മുടെ കയ്യിലേക്ക് അത് എത്തുന്നത് അല്ലെ റിസീവ് ചെയ്യുന്നതാണെങ്കിൽ അതാണ് സ്കാറ്റ്സ് ഐറ്റംസ് ഡിഫിക്കൽട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം അവൈലബിൾ ആയിരിക്കും ബട്ട് പ്രൊക്യൂർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുക അതായത് ഒരുപാട് ദൂരെയുള്ള സിറ്റീസിൽ നിന്ന് നമുക്ക് അടുത്തുള്ള സിറ്റീസിൽ നിന്ന് ലഭ്യമാകാത്തത് അതേസമയം ഈസി ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിരിക്കും അതുപോലെ പ്രോബ്ലമാറ്റിക് ലീഡ് ടൈംസിൽ കൂടുതൽ നമുക്ക് കരുതലോടെ ഇരിക്കാൻ എസ് ഡി ഇ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലീഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ് ടൈമിൽ ഒരു ഓർഡർ കൊടുത്ത് അത് റിസീവ് ചെയ്യുന്നത് വരെയുള്ള ടൈമാണ് ശരിക്കും ലീഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ് ടൈം കൂടിയാൽ അത് നമുക്ക് സ്റ്റോക്ക് നമ്മൾ കൂടുതൽ സമയം ഹോൾഡ് ചെയ്യേണ്ടി വയ്ക്കും അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റസ് ഒക്കെ കൂടും അപ്പോൾ ലീഡ് ടൈം അങ്ങനെയാണ് നമ്മുടെ ഒരു എന്താ ഹോൾഡിംഗ് കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് ഇനി അടുത്തത് എഫ് എസ് എൻ അനാലിസിസ് അതും നെയിം റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ തന്നെ ഫാസ്റ്റ് എഫ് ഫോർ ഫാസ്റ്റ് മൂവിങ് എസ് ഫോർ സ്ലോ മൂവിങ് എൻ ഫോർ നോൺ മൂവിങ് അത് ശരിക്കും നമ്മൾ എന്താ നമ്മുടെ ഒരു ഇന്വെൻട്രിയിൽ ഏതൊക്കെ ഐറ്റം ആണ് ആക്റ്റീവ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അനാലിസിസ് ആണ് എഫ് എസ് എൻ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി എച്ച് എം എൽ അനാലിസിസ് എച്ച് എം എൽ അനാലിസിസ് അതിൻ്റെ യൂണിറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഹൈ കോസ്റ്റ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ യൂണിറ്റ് വാല്യൂ ഉള്ളതായിരിക്കും ഹൈ കോസ്റ്റ് ഹൈ കോസ്റ്റ് ഐറ്റംസ് മീഡിയം കോസ്റ്റ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം യൂണിറ്റ് വാല്യൂ ലോ കോസ്റ്റ് ഐറ്റം അങ്ങനെ ലോ പ്രൈസ് വെച്ചിട്ടാണ് എച്ച് എം എൽ അനാലിസിസ് ശരിക്കും ചെയ്യുന്നത് ഇനി അടുത്തത് എക്സ് വൈ വൈസഡ് അനാലിസിസ് എക്സ് മെറ്റീരിയൽസിന് നമ്മൾക്ക് ശരിക്കും കോൺസ്റ്റന്റ് യൂസേജ് കാണും വൈക്കാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മൾ എപ്പോഴും അത് ഒരുപോലെ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത് ഇസഡ് അനാലിസിസ് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്തൊന്നും വരത്തില്ല അടുത്തത് മെയിനായിട്ടും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പഠിക്കാൻ വന്നത് നമ്മുടെ ഒരു മെയിൻ ഇതാണ് ടോപ്പിക്കാണ് നെയിം പോലെ തന്നെ നമ്മൾ ഒരു ഐറ്റം നമ്മൾ ഓർഡർ ഒരു റോ മെറ്റീരിയൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ എക്കണോമിക് ആയിട്ട് വേണം ഓർഡർ ചെയ്യാൻ ഇയോ ക്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റ് ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ച് വെച്ചിരിക്കുകയാണ് മേടിച്ച് വെച്ചിട്ട് നമ്മൾക്ക് ചിലപ്പോൾ അതിനെ മെയിൻറ്റെയിൻ അത് പന്നലായി പോകാതിരിക്കാൻ നമ്മളതിന് കരുതൽ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ഹോൾഡിംഗ് കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അത് ഇപ്പോൾ വലിയ വലിയ സാധനങ്ങളാണെങ്കിൽ ലേബർ വേണ്ടി വരും ഇറക്കി വെക്കാനുമൊക്കെ അപ്പം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ശരിക്കും ഇ ഒ ക്യൂ എന്ന് പറയുന്നത് ഇ ഒ ക്യു വെച്ചിട്ട് ശരിക്കും നമുക്ക് റീ ഓഡറിങ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം എന്താ ഷോർട്ടേജ് ഉണ്ടാവുന്നില്ല ഇ ഒ ക്യൂ വെച്ചിട്ട് നമ്മൾ റീ ഓഡറിംഗ് പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോൾ വീണ്ടും നമുക്ക് റോ മെറ്റീരിയൽ വേണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇ ഒ ക്യൂന്ന് അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം അതിനൊരു ലിമിറ്റേഷനാണ് ഇ ഒ ക്യു അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട് പക്ഷെ അത് പോസിബിൾ അല്ല എപ്പോഴും സീസണൽ ചേഞ്ചസ് അല്ലെങ്കിൽ കൺസ്യൂമർ ഡിമാൻഡിനൊക്കെ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ നോക്കുക ഗ്രാഫ് നോക്കുക ഈ ഗ്രാഫിൽ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങുമ്പം അതിൻ്റെ ഹോൾഡിങ് കോസ്റ്റ് കൂടും പക്ഷേ എന്താ ഓർഡറിങ് കോസ്റ്റ് കുറവായിരിക്കും കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ അപ്പം ഒറ്റയടിക്ക് കുറേ സാധനം ഓർഡർ ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പം ആ ബ്ലൂ ലൈനാണ് ഓർഡറിങ് കോസ്റ്റ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ സ്റ്റീൽ ഓർഡർ ചെയ്തു അപ്പം നമ്മൾ ഒരു ഒരു ടൈമിൽ ഒത്തിരി കൂടുതൽ സാധനം ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ ഇതിൽ നമ്മുടെ സാധനം വരും അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയാണ് ലേബർ കോസ്റ്റ് സെയിം ആണ് അപ്പം നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റ് അപ്പോഴും സെ അപ്പം ഓർഡറിങ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും സെയിം വരുന്ന പോയിൻ്റ് ആണ് ശരിക്കും ആ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇ ഒ ക്യു ആ സമയത്ത് എന്തായിരിക്കും ആ ടോട്ടൽ കോസ്റ്റിൻ്റെ കേർവ് നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ ടോട്ടൽ കോസ്റ്റ് കുറവാകുന്നിടത്താണ് ആ ഇ ഒ ചെന്ന് ഹിറ്റ് ചെയ്യുന്നത് ഇനി ടോട്ടൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ ആണ് ടി സി ഇസ് ഈക്വൽ ടു സി ഡി പ്ലസ് എച്ച് ക്യു ബൈ ടു പ്ലസ് എസ് ഡി ബൈ ക്യൂ ടി സി ടോട്ടൽ കോസ്റ്റ് ആണ് സി കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ഡി ഡിമാൻഡ് എച്ച് ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ ആണ് ക്യു ക്വാണ്ടിറ്റി ഓർഡർ എസ് എസ് ഫിക്സഡ് കോസ്റ്റ് ഓഫ് ഈച്ച് ഓർഡർ ഇനി ഇ ഒ ക്യു കണ്ടുപിടിക്കുന്നത് നമ്മൾ ശരിക്കും സ്ക്വയർ റൂട്ട് ഓഫ് ടു ഡി എസ് ബൈ എച്ച് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി ഇനി അടുത്തത് ബഫർ സ്റ്റോക്കാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി കേസിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന മെറ്റീരിയൽസ് ആണ് ശരിക്കും ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇനി വി ഇ ഡി അനാലിസിസ് അത് നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ വി ഫോർ വൈറ്റൽ ഇ ഫോർ എസെൻഷ്യൽ ഡി ഫോർ ഡെസൈറബിൾ അത് നമുക്ക് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെൻറ്ററീസിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു നെക്സ്റ്റ് ഗോൾഫ് അനാലിസിസ് ഗോൾഫ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ പർച്ചേസസ് എടുത്ത് അതായത് സാധനം നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചത് അതൊക്കെ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഗോൾഫ് അനാലിസിസ് ഇരിക്കുന്നത് അതും നെയിം റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ ജി ഫോർ ഗവൺമെൻറ് ഓ ഫോർ ഓർഡിനറി എൽ ഫോർ ലോക്കൽ എഫ് ഫോർ ഫോറിൻ ഗവൺമെൻറ് അണ്ടറിലാണെങ്കിൽ അത് പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെൻറിൽ നിന്നാണ് നമ്മൾ സാധനം മേടിച്ചിരിക്കുന്നത് ഓർഡിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഏജൻസീസ് ആയിരിക്കും ലോക്കൽ സപ്ലൈസിൽ നിന്ന് എടുത്തതാണ് ലോക്കൽ ഫോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ പുറത്തു നിന്ന് വരുത്തുന്ന അപ്പം ഒരുപാട് അതിന് ഇമ്പോർട്ടിങ് പ്രൊസീജിയേഴ്സ് കൂടുതലായിരിക്കും താങ്ക്